Hello. Good morning. We have completed our third unit in the last class. But today we are moving to our fourth unit, last one. Okay. The fourth unit is the ethical simple unit. It is very simple because third unit, and we have already studied about the main portion of fourth unit in third unit. Okay, third unit will be a portion, but the fourth unit will be very easy. Data flow instruction cycle. Data flow നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ ഡാറ്റ ഫ്ലോ അറിയാമെങ്കിൽ ഏതിന്റെയൊക്കെ ഫെച്ച് സൈക്കിളിന്റെ ഡാറ്റ ഫ്ലോ അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സൈക്കിളിന്റെ ഡാറ്റ ഫ്ലോ അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഇന്ററപ്റ്റ് സൈക്കിളിന്റെ ഡാറ്റ ഫ്ലോ അറിയാമെങ്കിൽ ഫോർത്ത് യൂണിറ്റിലുള്ള ഒരു പോർഷൻ അത് തന്നെയാണ് തിരുവത്യസം ഞാൻ പറയാം ഓക്കെ ഇവിടെ ഫസ്റ്റ് എഴുതുക നിങ്ങൾ യൂണിറ്റ് 4 എന്ന് എഴുതുക Unit 4 നാത്ത് ഫസ്റ്റ് ടോപ്പിക് മൈക്രോ ഓപ്പറേഷൻ ആ പേരിൽ തന്നെ ഉണ്ട് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് മൈക്രോ ഓപ്പറേഷൻ മീൻസ് എന്താ മൈക്രോ ചെറിയ ഓപ്പറേഷൻ അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് കമ്പ്യൂട്ടർ വിൽ ഡു ഓൺലി ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ അല്ലെ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ കമ്പ്യൂട്ടർ ഓക്കെ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്കൊരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ കമ്പ്യൂട്ടർ നമ്മൾ സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് വർക്ക് ചെയ്യുന്നത് എല്ലാത്തിൻ്റെ സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് ആണ് നമ്മൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാംസ് ആണ് ഓക്കെ ഈ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്താ കുറെ പ്രോഗ്രാംസ് കൂടി നിങ്ങൾ ഇപ്പോൾ സി പ്രോഗ്രാം എഴുതുന്നുണ്ട് അല്ലേ ലാബിൽ സി പ്രോഗ്രാം എഴുതുന്നുണ്ടാവും ഫസ്റ്റ് സെക്കൻഡ് ഇയർ സെക്കൻഡ് സെമസ്റ്റർ ലാബിൽ അപ്പോൾ സി പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ് അങ്ങനത്തെ കുറെ പ്രോഗ്രാംസ് കൂടിയതാണ് ഒരു സോഫ്റ്റ്വെയർ ഓക്കെ അങ്ങനത്തെ 10ഓ 20ഓ അല്ല 50ഓ 100ഓ പ്രോഗ്രാംസ് കൂടിയതാണ് ഒരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ മീൻസ് നമ്മുടെ ഇപ്പോൾ ഈ റെക്കോർഡ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മുടെ വേർഡ് MS Word അല്ലെങ്കിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ അതൊക്കെ എന്താ കുറേ പ്രോഗ്രാംസുകൾ എഴുതിയിട്ടുള്ള കൂടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇനി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയ ഒരു സി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ സി പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കുറേ ഇൻസ്ട്രക്ഷൻസ് കൂടിയതാണ് നമ്മുടെ പ്രോഗ്രാം ഓക്കെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രോഗ്രാമിലുള്ള ഒരു ലൈനാന്ന് വിചാരിക്കും പ്രോഗ്രാമിലുള്ള ഒരു ലൈനാണ് ഇൻസ്ട്രക്ഷൻ അപ്പോൾ നിങ്ങൾ സി പ്രോഗ്രാമിൽ എഴുതുമ്പോൾ വി ആർ റൈറ്റിംഗ് സി പ്രോഗ്രാം ഇത് പ്രിന്റ് എഫ് ഈസ് വൺ ഇൻസ്ട്രക്ഷൻ സ്കാൻ എഫ് ഈസ് വൺ ഇൻസ്ട്രക്ഷൻ A=A+1 ഈസ് വൺ ഇൻസ്ട്രക്ഷൻ ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോ ലൈനെയും നമുക്ക് ഇൻസ്ട്രക്ഷൻ എന്ന് ഒരു കോമൺ ആയിട്ട് പറയാം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ലൈനിനെ നമുക്ക് പ്രോഗ്രാമിലുള്ള ഒരു ലൈനാണ് ഒരു ഇൻസ്ട്രക്ഷൻ ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഓരോ ഇൻസ്ട്രക്ഷൻ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ പ്രോഗ്രാം ചെയ്താലേ നമുക്കൊരു സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ കുറെ സോഫ്റ്റ്വെയർ ചെയ്താൽ മാത്രമേ കമ്പ്യൂട്ടറിന് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വലിയൊരു വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ ചെറിയ ചെറിയ ഡിവിഷൻ ആക്കി കൊണ്ടുവരികയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രോഗ്രാംസ് കൂടിയതാണ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് കുറെ ഇൻസ്ട്രക്ഷൻസ് കൂടിയതാണ് ഓക്കെ ഇത്ര അറിയാലോ മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചെന്താ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ മീൻസ് ഒരു സ്കാൻ ഓഫ് അല്ലെങ്കിൽ A=A+1 അതൊരു ഇൻസ്ട്രക്ഷൻ ആണ് അല്ലെങ്കിൽ A=A+B അതൊരു ഇൻസ്ട്രക്ഷൻ ആണ് അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ചെറിയ ഒരു സംഭവമാണ് എന്താ A=A+B എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ ആണ് അതെടുക്കാം അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഓക്കെ അപ്പൊ ആ ഒരു ചെറിയ കാര്യം ചെയ്യാൻ A=A+B എന്ന കാര്യത്തിനാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇൻസ്ട്രക്ഷനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കേണ്ടത് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ പെർഫോം ചെയ്യണം അല്ലെ
instruction cycle എന്താണ് നമ്മൾ പഠിച്ചത് instruction cycle എന്ന് പറഞ്ഞാൽ ഒരു instruction complete ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വർക്കുകളെയാണ് നമ്മൾ instruction cycle എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്തു ഹാവ് ഓൾറെഡി സ്റ്റഡി ഇൻ ദി ലാസ്റ്റ് യൂണിറ്റ് instruction cycle അല്ലേ അപ്പോൾ instruction cycle എന്ന് പറയുന്നത് ഒരു instructionനെ എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എന്താണ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ instruction cycle എന്ന് പറയുന്നത് ഓക്കേ ഒരു instruction എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ instruction cycles ഏതൊക്കെയാണ് അതേ തന്നെ fetch ചെയ്യണം ഇൻ fetch cycle ഉണ്ട് indirect cycle ഉണ്ട് പിന്നെ execute cycle ഉണ്ട് interrupt cycle ഉണ്ട് ഈ നാല് സൈക്കിൾസ് കൂടിയതാണ് ഒരു instruction cycle ഒരു instruction perform ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കുക വെരി വെരി ക്ലിയർ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക ഒരു instruction perform ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും instruction cycle എന്ന് പറയും ഓക്കെ ഒരു instruction perform ചെയ്യണമെങ്കിൽ നാല് കാര്യങ്ങൾ ചെയ്യണം അതിനെ fetch cycle ചെയ്യണം execute cycle ചെയ്യണം indirect cycle ചെയ്യേണ്ടി വരും പിന്നെ interrupt cycle ചെയ്യേണ്ടി വരും ഈ നാല് കാര്യങ്ങൾ ചെയ്താലാണ് ഈ നാല് സൈക്കിൾസും പെർഫോം ചെയ്താലാണ് ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ആവുള്ളൂ ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ ഇങ്ങനത്തെ കുറേ ഇൻസ്ട്രക്ഷൻസ് കൂടിയതാണ് ഒരു പ്രോഗ്രാം മനസ്സിലായോ മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് എങ്ങനെ അതിന്റെ ഡിവിഷൻ വരയ്ക്കാൻ പറ്റും എങ്ങനെ ഡിവിഷൻ വരയ്ക്കാൻ പറ്റും ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുറെ അല്ല സോറി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കുറെ പ്രോഗ്രാമാണ് ഓക്കെ ഇനി ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന കുറെ ഇൻസ്ട്രക്ഷനാണ് ഇനി അതിൽ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എത്ര സൈക്കിൾസ് വരും നാല് ഓപ്പറേഷൻ ആണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഫെച്ച് എക്സിക്യൂട്ട് ഇൻഡയറക്ട് ഇന്ററപ്റ്റ് ഓക്കെ ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് കാര്യങ്ങൾ ചെയ്യാനാണ് ഇനി ഇതിലുള്ള ഒരു കാര്യം എടുക്കാം ഒരു സൈക്കിൾ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഫെച്ച് എക്സിക്യൂട്ട് ഇൻഡയറക്ട് ഇന്ററപ്റ്റ് ഈ നാല് സൈക്കിൾസ് ചെയ്താലേ ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ ഇനി ഇതിലുള്ള ഒരു സൈക്കിൾ എടുക്കാം ഫെച്ച് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ ഫെച്ച് സൈക്കിൾ എന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഫെച്ച് സൈക്കിൾ എന്താ പെർഫോം ചെയ്യുക ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാം അല്ലേ നമ്മൾ ആദ്യം പഠിച്ചാണ് ഫെച്ച് സൈക്കിൾ എന്താ നടക്കുന്നത് ഒരു ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് എന്താ അവിടെ നിന്നെടുത്തിട്ട് ഇവിടേക്ക് സ്റ്റോർ ചെയ്യുക അതിനാണ് നമ്മൾ എന്താ പറയുക ഇൻസ്ട്രക്ഷൻ ഫെച്ച് സൈക്കിൾ എന്ന് പറയാം ഫെച്ച് സൈക്കിൾ ഓക്കെ ഒരു ഫെച്ച് സൈക്കിൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇൻഡയറക്ട് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും ഇൻഡയറക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇന്ററപ്റ്റ് സൈക്കിൾ എക്സിക്യൂട്ട് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും എക്സിക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ചിലപ്പോൾ പിന്നെ ഇന്ററപ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും ഈ നാല് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആയാലേ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആവുള്ളൂ ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്താലേ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആവുള്ളൂ ഇങ്ങനത്തെ കുറെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്താലേ ഒരു എന്ത് ചെയ്യുന്ന ഒരു വലിയ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ആവുള്ളൂ ഓക്കെ അപ്പൊ ഇങ്ങനെ ഡിവിഷൻ ആയിട്ട് വന്നിട്ട് നമ്മൾ അവസാനം ഇവിടെ എത്തി ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എത്തി ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എത്തിയപ്പോ അതിന്റെ താഴെ എന്തോന്നു ഈ നാല് സൈക്കിൾ വന്നു ഫെച്ച് എക്സിക്യൂട്ട് പിന്നെ ഇൻഡയറക്ട് ഇന്ററപ്റ്റ് ഈ നാല് സൈക്കിൾസ് വന്നു ഇതിലുള്ള ഓരോ സൈക്കിൾസും പെർഫോം ചെയ്യാൻ വേണ്ടി ഓരോ സൈക്കിളും പെർഫോം ചെയ്യണ്ടേ ഇപ്പൊ ഫെച്ച് സൈക്കിൾ എടുക്കാം ഫെച്ച് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് ഫെച്ച് സൈക്കിൾ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ പിന്നെ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ IR മൂവ് ചെയ്യാം അതിനുവേണ്ടി എന്തൊക്കെ സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ഫെച്ച് സൈക്കിൾ പെർഫോം ചെയ്യാൻ വേണ്ടി MIR അഡ്രസ് ലോഡ് ചെയ്യുന്നു അല്ലേ PCയിലുള്ള കണ്ടന്റ് MIR ലോഡ് ചെയ്യുന്നു അതാണ് ഞാൻ പറഞ്ഞ ഡാറ്റ ഫ്ലോ പഠിക്കണം PCയിലുള്ള കണ്ടന്റ് MIR മൂവ് ചെയ്യുന്നു കൺട്രോൾ യൂണിറ്റ് റീഡ് എന്ന് പറയുന്നു അല്ലേ കൺട്രോൾ യൂണിറ്റ് റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ എന്തായിരിക്കും മെമ്മറിയിലുള്ള ആ കണ്ടന്റ് ആ ഇൻസ്ട്രക്ഷൻ എവിടേക്ക് വരും MDRലേക്ക് വരും MDRൽ നിന്ന് അതെവിടേക്ക് പോകും IRലേക്ക് പോകും ഇതോടെ എന്ത് കഴിഞ്ഞു ഫെച്ച് സൈക്കിൾ കഴിഞ്ഞു അപ്പൊ ഫെച്ച് സൈക്കിളിൽ നടക്കുന്ന ചെറിയ ഓരോ സ്റ്റെപ്പിനെയും പറയുന്ന പേരാണ് മൈക്രോ ഓപ്പറേഷൻ ഒരു മൈക്രോ ഓപ്പറേഷൻ ആണ് എന്ത് മൂവ് ദ കണ്ടന്റ് ഓഫ് PC to MIR അത് ഒരു മൈക്രോ ഓപ്പറേഷൻ ഏറ്റവും ചെറിയ ഓപ്പറേഷൻ അല്ലേ മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കമ്പ്യൂട്ടർ അങ്ങനത്തെ ചെറിയ കാര്യം മാത്രം ചെയ്താൽ മതി കമ്പ്യൂട്ടർ നീഡ് ടു പെർഫോം ദ വെരി വെരി സ്മോൾ ഓപ്പറേഷൻസ് ദെൻ ഓൺലി ഇറ്റ് ക്യാൻ ബി എ ബിഗ് ഓപ്പറേഷൻ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മോൾ മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ത് മൂവ് ദ കണ്ടന്റ് ഓഫ് PC to MIR അതൊക്കെ ചെയ്താൽ മതി MIRലുള്ള സംഭവം എടുത്തിട്ട് PCയിലുള്ള കണ്ടന്റ് എടുത്തിട്ട് സംഭവം എടുത്തിട്ട് MIRലേക്ക് മൂവ് ചെയ്യുക അതൊരു മൈക്രോ ഓപ്പറേഷൻ ഏറ്റവും ചെറിയ ഓപ്പറേഷൻ ഇങ്ങനത്തെ കുറെ മൈക്രോ ഓപ്പറേഷൻസ് ചെയ്താലേ നമുക്ക് വലിയ വലിയ ഓപ്പറേഷൻസിലാവുള്ളൂ ഓക്കെ അപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ചിൽ നടക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകൾക്ക്
മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇൻസർഷൻ വെച്ചാണെന്നല്ല, ചിലപ്പോൾ ഇൻഡയറക്റ്റ് സൈക്കിളിൽ, ഇൻഡയറക്റ്റ് സൈക്കിളിൽ നടക്കുന്ന ചെറിയ ചെറിയ ഓപ്പറേഷൻസിന് സ്റ്റെപ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ എക്സിക്യൂട്ട് സൈക്കിളിൽ നടക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്സിനെയാണ് നമ്മൾ മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ ഇൻറപ്റ്റ് സൈക്കിളിൽ നടക്കുന്ന ചെറിയ ചെറിയ ഓപ്പറേഷൻസിനെയാണ് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുക. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിനകത്ത് നടക്കുന്ന, ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിനകത്ത് ഈ നാല് സംഭവങ്ങളെ നടക്കുള്ളൂ, ഫെച്ച്, എക്സിക്യൂട്ട്, ഇൻഡയറക്റ്റ്, ഇൻറപ്റ്റ്, ഈ നാല് സംഭവങ്ങളെ നടക്കുള്ളൂ. ഇതിനകത്ത് ഓരോന്നിലും നടക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്സിന് പറയുന്ന പേരാണ് മൈക്രോ ഓപ്പറേഷൻ. നിങ്ങൾ ഓൾറെഡി അതിനകത്ത് നടക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡാറ്റ ഫ്ലോയിൽ, അല്ലേ? ഡയഗ്രാം വരച്ചിട്ട് പഠിപ്പിച്ചതെന്നല്ലേ, അത് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് എഴുതിയാൽ മതി മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സ്ലൈഡ് കാണാം. യൂണിറ്റ് ഫോർ എന്ന് എഴുതാം, മൈക്രോ ഓപ്പറേഷൻ. മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൈക്രോ ഓപ്പറേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് ഓഫ് എ കമ്പ്യൂട്ടർ ഇൻ എക്സിക്യൂട്ടിംഗ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ്, അല്ലേ? ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കുറെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ചെയ്യണം. നേരത്തെ പറഞ്ഞല്ലേ, ഒരു പിന്നെ സോഫ്റ്റ്വെയർ അവിടെ കട്ടെ, ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കണം. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് കുറെ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യണം, അല്ലെ? കുറെ ഇൻസ്ട്രക്ഷൻസ് കൂടിയതാണ് പ്രോഗ്രാം. ഇപ്പൊ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് മെനി ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ്. ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, ഇനി ഓരോ ഇൻസ്ട്രക്ഷൻ സൈക്കിളിലും, ഈച്ച് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഈസ് മേഡപ്പ് ഓഫ്, ഓരോ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ എന്തൊക്കെ വേണം ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ പെർഫോം ചെയ്യാൻ വേണ്ടി, എന്തൊക്കെ വേണം, ഇൻഡയറക്റ്റ്, അല്ല, ഈ ഫെച്ച്, ഇൻഡയറക്റ്റ്, എക്സിക്യൂട്ട്, ഇൻറപ്റ്റ്, അല്ലേ? അത് വേണം. അതുകൊണ്ട് ഈച്ച് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഈസ് മേഡപ്പ് ഓഫ് നമ്പർ ഓഫ് സ്മോളർ യൂണിറ്റ്സ് സച്ച് ആസ് ഫെച്ച്, ഇൻഡയറക്റ്റ്, എക്സിക്യൂട്ട് ആൻഡ് ഇൻറപ്റ്റ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി ഇത്രയും നാല് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഇതിലുള്ള ഓരോ കാര്യവും ചെയ്യാൻ വേണ്ടി ഫെച്ച് മാത്രം എടുക്കാം. ഫെച്ച് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്പാണ്, അതിൽ ഫെച്ചിൽ നടക്കുന്ന സ്റ്റെപ്സിനെയാണ് നമ്മൾ മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻഡയറക്റ്റിൽ നടക്കുന്ന സ്റ്റെപ്സിനെയാണ് നമ്മൾ മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനേക്കാൾ ചെറുതില്ല, മൈക്രോ ഓപ്പറേഷനേക്കാളും ചെറിയ ഓപ്പറേഷൻ കമ്പ്യൂട്ടറിൽ നടക്കുന്നില്ല. ആ ഇതേ നടക്കും ഫെച്ചിനകത്ത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ മൈക്രോ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ഓപ്പറേഷൻ, കമ്പ്യൂട്ടറിനുള്ളിൽ നടക്കുന്ന ഏറ്റവും ചെറിയ ഓപ്പറേഷനെയാണ് നമ്മൾ മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ചെറിയ ഓപ്പറേഷൻ ആക്കി അതിനെ മാറ്റണമെങ്കിൽ എന്താണ്, എക്സിക്യൂട്ടിനകത്തുള്ളതാണ് ഏറ്റവും ചെറിയ ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഇൻറപ്റ്റ് ചെയ്യുമ്പോൾ നടത്തുന്നതാണ് ഏറ്റവും ചെറിയ ഓപ്പറേഷൻസ്. അപ്പോൾ ഇങ്ങനത്തെ ഏറ്റവും ചെറിയ ഓപ്പറേഷൻസിന് പറയുന്ന പേരാണ്. എന്ത് ചെയ്യുമ്പോൾ, ഫെച്ച് ചെയ്യാനോ, ഇൻഡയറക്റ്റ് സൈക്കിൾ ചെയ്യാനോ, എക്സിക്യൂട്ട് സൈക്കിൾ ചെയ്യാനോ, ഇൻറപ്റ്റ് സൈക്കിൾ ചെയ്യാനോ വേണ്ടി കമ്പ്യൂട്ടർ നടത്തുന്ന, കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുന്ന ഏറ്റവും ചെറിയ ഓപ്പറേഷൻസിന് പറയുന്ന പേരാണ് മൈക്രോ ഓപ്പറേഷൻ. ഓക്കെ, ഈച്ച് ഓഫ് ദ സ്മോളർ സൈക്കിൾസ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്, അല്ലേ? ഓരോ ചെറിയ സൈക്കിളും, സൈക്കിൾ ഫെച്ച് സൈക്കിൾ എടുക്കാം, ഫെച്ച് സൈക്കിളിലും അതിലെന്തുണ്ട്, ഫെച്ച് സൈക്കിളിൽ മൂന്നാല് സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. ഡാറ്റ ഫോർ നമ്മൾ പഠിച്ചല്ലേ, ഫെച്ച് സൈക്കിൾ എന്ത് ചെയ്യും, ആദ്യം പി സി ടു എം എ ആർ മൂവ് ചെയ്യും, ദെൻ കൺട്രോൾ യൂണിറ്റ് റീഡ് എന്ന് പറയും. അതൊക്കെ ഓരോ മൈക്രോ ഓപ്പറേഷൻ ആണ്. അപ്പം ഈ മൈക്രോ ഓപ്പറേഷൻസിൽ എന്താണ് ഇൻവോൾവ്ഡ് ആവുക, ഇൻവോൾവ് ആവുന്നത് നമ്മുടെ മൈക്രോ പ്രോസസറിനകത്തുള്ള രജിസ്റ്റേഴ്സ് ആണ്. ഏതൊക്കെ രജിസ്റ്റേഴ്സ്, എം എ ആർ, എം ഡി ആർ, പി സി, ഐ ആർ, ഈ നാല് രജിസ്റ്റേഴ്സും ഇൻവോൾവ്ഡ് ആയിരിക്കും ഇവിടെ ഓരോ മൈക്രോ ഓപ്പറേഷനിലും. ഓക്കെ, നോക്കാം. ഈച്ച് ഓഫ് ദ സ്മോളർ സൈക്കിൾസ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്, അല്ലേ? ഓരോ സ്റ്റെപ്പും ഉണ്ടാവും. ഓരോ ഒരു ഫെച്ച് സൈക്കിൾ ആണെങ്കിൽ അതിന്റെ കൺസിസ്റ്റ്സ് ഓഫ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്, അല്ലേ? ഫെച്ച് ചെയ്യണമെങ്കിൽ എന്താണ്, കുറെ സ്റ്റെപ്പ് നടത്തണം. ഈച്ച് ഓഫ് വിച്ച് ഇൻവോൾവ്സ്, അതിലുള്ള ഓരോ സ്റ്റെപ്പിലും അത് എന്ത് ഇൻവോൾവ്ഡ് ആയിരിക്കും അതിനകത്ത്, ഈച്ച് ഓഫ് വിച്ച് ഇൻവോൾവ്സ് പ്രൊസസ്സർ രജിസ്റ്റേഴ്സ്, അല്ലേ? പ്രൊസസ്സറിന്റെ രജിസ്റ്റർ അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും. പ്രൊസസ്സറിന്റെ രജിസ്റ്റർ അല്ലേ? ഇപ്പൊ ഫെച്ച് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഫെച്ച് സൈക്കിളിൽ എന്താ ചെയ്യുന്നത്, കുറെ സ്റ്റെപ്പുണ്ട്. ഫെച്ച് സൈക്കിൾ ചെയ്യാൻ കുറെ സ്റ്റെപ്പുണ്ട്. അതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്, മൂവ് ദ കണ്ടന്റ് ഓഫ് പി സി ടു എം എ ആർ എന്നുള്ളത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, പി സിയും എം എ ആറും. പി സി എം എ ആറും മൈക്രോ പ്രോസറിന്റെ പ്രോസസർ രജിസ്റ്റർ ആണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ചെയ്യാണ്, ഈച്ച് ഓഫ് വിച്ച് ഓരോ സ്റ്റെപ്പ് ചെയ്യാണ്, ഇറ്റ് ഇൻവോൾവ്സ് പ്രോസസർ രജിസ്റ്റേഴ്സ്. പ്രോസർ രജിസ്റ്ററിന്റെ ആവശ്യമുണ്ട് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ദീസ് സ്റ്റെപ്സ് ആർ കോൾഡ് മൈക്രോ ഓപ്പറേഷൻസ്. അതുകൊണ്ട് ഈ സ്റ്റെപ്പിന് പറയുന്ന പേരാണ് മൈക്രോ ഓപ്പറേഷൻ, ഏറ്റവും ചെറിയ സ്റ്റെപ്പ്,
ചെറിയ ഒരു സൈക്കിൾ ചെയ്യാൻ വേണ്ടി കുറെ സ്റ്റെപ്പ് കുറെ സീരീസ് ഓഫ് സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓരോ സീരീസ് ഓഫ് സ്റ്റെപ്പിലും പ്രോസസർ രജിസ്റ്ററിന്റെ ആവശ്യം ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് അതിൽ ആ സ്റ്റെപ്സിന് പറയുന്ന പേരാണ് മൈക്രോ ഓപ്പറേഷൻസ്, ഏറ്റവും ചെറിയ ഓപ്പറേഷൻ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് മൈക്രോ ഓപ്പറേഷൻ ഈസ് വെരി സിമ്പിൾ ആൻഡ് പെർഫോം വെരി ലിറ്റിൽ. ഒരു മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കാര്യം ചെയ്യുന്നുള്ളൂ. എന്താ ചെയ്യുന്നുള്ളൂ? ഒരു രജിസ്റ്ററിന് മറ്റേ രജിസ്റ്ററിലേക്ക് കൊണ്ടുപോകുക, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നുള്ളൂ. ഒരു ലിറ്റിൽ കാര്യങ്ങളെ അത് വളരെ കുറച്ച് കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. അത് സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു മൈക്രോ ഓപ്പറേഷൻ, ഇപ്പം നമ്മൾ പറഞ്ഞ ഫെച്ച് സൈക്കിളിൻ്റെ മൈക്രോ ഓപ്പറേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? മൂവ് ദ കണ്ടന്റ് ഓഫ് പി സിയിൽ നിന്നുള്ള കണ്ടന്റ് എം എ ആറിലേക്ക് മൂവ് ചെയ്യുക, അതല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ്? അല്ലെ, അതേ ചെയ്യുന്നുള്ളൂ. ഒരു മൈക്രോ ഓപ്പറേഷൻ ചെറിയ കാര്യമല്ലേ അത്? പി സിയിൽ നിന്ന് എടുത്തിട്ട് അതിനെ എം എ ആറിലേക്ക് കൊണ്ടുവരിക. വെരി ലിറ്റിൽ, ഇറ്റ് പെർഫോം വെരി ലിറ്റിൽ, ചെറിയ കാര്യം ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ചെറിയ കാര്യം കൂടിയാലാണ് ഒരു വലിയ കാര്യമാവുക. ഓക്കെ, ഫിഗർ, അതിൻ്റെ ഫിഗർ വരയ്ക്കാം. ഫിഗർ ഷോസ് ദ റിലേഷൻഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ്, ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കുറേ എന്ത് കൂടിയതാ? ഇൻസെർഷൻ കൂടിയതാണ്. ഒരു ഇൻസെർഷൻ എന്ന് പറയുന്നത് എന്ത് കൂടിയതാ? ഈ നാല് സൈക്കിൾ കൂടിയതാണ്. ഫെച്ച്, എക്സിക്യൂട്ട്, ഇൻഡയറക്റ്റ്, ഇൻറ്ററപ്റ്റ്. നീലുള്ള ഇതിലുള്ള ഓരോ സൈക്കിളും, ഫെച്ച് സൈക്കിൾ ആയിക്കോട്ടെ, എക്സിക്യൂട്ട് സൈക്കിൾ ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് സൈക്കിൾ ആയിക്കോട്ടെ, ഇതിലുള്ള ഓരോ സൈക്കിളും എന്ന് പറയുന്നത്, ഓരോ സൈക്കിളും എന്ന് പറയുന്നത് എന്താണ്? കുറേ മൈക്രോ ഓപ്പറേഷൻസ് കൂടിയതാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കിവിടെ തിരുവനന്തപുരം വരെ പോകണം. തിരുവനന്തപുരം വരെ വാഹനമൊന്നും ഇല്ലാത്ത കാലമാണെന്ന് വെച്ചു. തിരുവനന്തപുരം വരെ പോകണമെന്ന് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് ഇവിടെ നിന്ന് തിരുവനന്തപുരം എത്തുക എന്നുള്ള വർക്ക്, അല്ലേ? അത് ആലോചിക്കുമ്പോൾ വലിയൊരു കോംപ്ലിക്കേറ്റഡ് വർക്കാണ് ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ എത്തുക എന്നുള്ളത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്താൽ മതി അതിന്? നമ്മളുടെ ഓരോ കാലം ഒരു പുറകിലുള്ള കാലം മുമ്പിലെടുത്ത് വെച്ചാൽ മതി, പിന്നെയും പുറകിലുള്ള കാലം, പിന്നെ അടുത്ത കാലം മുമ്പിലെടുത്ത് വെച്ചാൽ മതി. അതാണ് ഒരു മൈക്രോ ഓപ്പറേഷൻ. ഏറ്റവും ചെറിയ സ്റ്റെപ്പാണ്, ഏറ്റവും ചെറിയൊരു സ്റ്റെപ്പാണ്. പുറകിലത്തെ കാലം മുമ്പിലെടുത്ത് വെക്കുക എന്നുള്ള സംഭവം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ, ഏറ്റവും ബേസിക് സ്റ്റെപ്പ്. അങ്ങനെ കുറേ പ്രാവശ്യം അത് ചെയ്യുമ്പോൾ അതെവിടെ എത്തും? തിരുവനന്തപുരം നമ്മൾ എത്തിക്കോളും. ഇപ്പോൾ തിരുവനന്തപുരം എത്തുക എന്നുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതാണ്, അതിൻ്റെ മൈക്രോ ഓപ്പറേഷൻ എന്താ? അതിൻ്റെ മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാല് പുറകിലത്തെ കാലം മുമ്പിലെടുത്ത് വെക്കുക, എന്നിട്ട് ലെഫ്റ്റ് എന്താ ലെഫ്റ്റ് ലെഗ് മുമ്പിൽ വെക്കുക, റൈറ്റ് ലെഗ് മുമ്പിൽ വെക്കുക. അങ്ങനെ കുറേ പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് എത്തും. അപ്പോൾ അതിലുള്ള മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുറകിലുള്ള കാല് മുമ്പിലെടുത്ത് വെക്കുക എന്നുള്ളതാണ് മൈക്രോ ഓപ്പറേഷൻ. ചെറിയ സ്റ്റെപ്പ്, എന്താ ചെയ്യുന്നുള്ളൂ? ചെറിയ ഈ സാധനം എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു, അതാണ് മൈക്രോ ഓപ്പറേഷൻ. അങ്ങനത്തെ കുറേ മൈക്രോ ഓപ്പറേഷൻ കൂടുമ്പോൾ അതിനേക്കാളും വലിയൊരു ഓപ്പറേഷൻ ആവും. അങ്ങനത്തെ കുറേ വലിയ ഓപ്പറേഷൻ കൂടുമ്പോൾ അതിനേക്കാളും വലിയൊരു പ്രോഗ്രാം ആവും. അങ്ങനത്തെ കുറേ പ്രോഗ്രാം കൂടുമ്പോൾ വലിയൊരു സോഫ്റ്റ്വെയർ ആവും. അപ്പോഴത്തേക്ക് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ? ഇനി ഫിഗർ വരയ്ക്കുക. ഇതുണ്ടല്ലേ, ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കുറേ ഇൻസ്ട്രക്ഷൻ കൂടിയതാണ്. ഇത് മൂന്ന് കുറേ ഉണ്ട് കേട്ടോ, നിങ്ങൾ എനിക്ക് വായിക്കാൻ തറയില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വരയ്ക്കുക. ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, പ്രോഗ്രാം എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കുറേ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാനാണ്. ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുറേ ഇൻസ്ട്രക്ഷൻ കൂടിയതാണ്. അതിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എല്ലാത്തിനും ഉണ്ട്. ഇത് ഇപ്പം ഞാൻ ഇത് ഒന്നിനെ മാത്രമേ വായിച്ചിരുന്നുള്ളൂ. ഇതിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫെച്ച്, ഇൻഡയറക്റ്റ്, എക്സിക്യൂട്ട്, ഇൻഡയറക്റ്റ്. ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഈ നാല് കാര്യം ചെയ്യണം. ഓക്കെ, ഈ നാല് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷനായി. അപ്പോൾ ഇത് ചെയ്യണമെങ്കിലും നാല് കാര്യം വേണം, ഇത് ചെയ്യണമെങ്കിലും ഈ നാല് കാര്യം ചെയ്യണം. അപ്പോൾ അതിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി ഈ നാല് കാര്യങ്ങളായി. ഇതിലുള്ള ഒരു കാര്യം, ഫസ്റ്റ് കാര്യം, അതായത് ഫെച്ചിങ്, ഫെച്ചിങ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കുറേ സ്റ്റെപ്പുണ്ട്. ഇൻഡയറക്റ്റ് ചെയ്യണമെങ്കിൽ കുറേ സ്റ്റെപ്പുണ്ട്. എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കുറേ സ്റ്റെപ്പുണ്ട്. ഇൻറ്ററപ്റ്റ് ചെയ്യണമെങ്കിൽ കുറേ സ്റ്റെപ്പുണ്ട്. ഓക്കെ, രണ്ട് മൂന്നെണ്ണം വരയ്ക്കട്ടെ, ഇവിടെ ഡോട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഫെച്ച് ചെയ്യണമെങ്കിൽ അല്ല, ഒരു ഒരു സ്റ്റെപ്പാണെന്ത്? മൂവ് ദ കണ്ടന്റ് ഓഫ് പിന്നെ പി സി ടു എം എ ആർ, ഇതാണ് ഒരു മൈക്രോ ഓപ്പറേഷൻ. പിന്നെ അടുത്ത എന്താ ചെയ്യേണ്ടത്? കൺട്രോൾ യൂണിറ്റ് സെൻഡ് കൺട്രോൾ സിഗ്നൽ, എന്താ റീഡല്ലേ, ഫെച്ച് ചെയ്യുമ്പോൾ റീഡല്ലേ വേണ്ടത്, റീഡ് സിഗ്നൽ, കൺട്രോൾ യൂണിറ്റ് സെൻഡ് റീഡ് സിഗ്നൽ. അടുത്തെന്താണ്? അടുത്തത് റീഡ് എന്ന് പറയുമ്പോൾ എന്ത് വന്നിട്ടുണ്ടാവും? കൺട്രോൾ യൂണിറ്റ് പിന്നെ കൺട്രോൾ യൂണിറ്റ് റീഡ് എന്ന് പറയുമ്പോൾ മെമ്മറിയിലുള്ള ഇൻസ്ട്രക്ഷൻ എവിടെ എത്തിയിട്ടുണ്ടാവും? എം ഡി ആറിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? മൂവ് ദ കണ്ടന്റ് ഓഫ് എം ഡി ആർ ടു ഐ ആർ, എം ഡി ആറിലെ കണ്ടന്റ് ഐ ആറിലേക്ക് മൂവ് ചെയ്യുക. അതല്ലേ നമ്മുടെ ലക്ഷ്യം. ഫെച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറിയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ഐ ആറിലേക്ക് മൂവ് ചെയ്യുക, എത്തിക്കുക, സ്റ്റോർ ചെയ്യുക, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി മെമ്മറിയിലുള്ള സംഭവങ്ങൾ എടുക്കാൻ വേണ്ടി ഈ നാല് മൂന്നാല് സ്റ്റെപ്പ് ചെയ്യണം. ഈ മൂന്നാല് സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മൂവ് ദ കണ്ടന്റ് ഓഫ് എം ഡി ആർ ടു ഐ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? ഫെച്ചിങ് കഴിഞ്ഞു. ഓക്കെ, ഇതാണ് മൈക്രോ ഓപ്പറേഷൻ. ഇത് മൂവ് ദ കണ്ടന്റ് ഓഫ് എം ഡി ആർ ടു ഐ ആർ, അതൊരു മൈക്രോ ഓപ്പറേഷനാണ്. കൺട്രോൾ യൂണിറ്റ് സെൻഡ് കൺട്രോൾ റീഡ് സിഗ്നൽ, അതൊരു മൈക്രോ ഓപ്പറേഷനാണ്.
move the content of PC to MIR, other micro operation. Pengen ada tetron jari operation para yang peran micro. Korea micro operation kudia lalu, uru cycles, uru cycle perform jilul. Pengen ada Korea cycle kudia lalu, nama instruction cycle perform jilul. Pengen ada Korea instruction cycle perform jilul lalu, uru program execute jilul. Pengen ada Korea program execute jilul lalu, uru valir software execute. Okay, clear. Pada percut. Ini oka. Each micro operation involves the operations of registers. Almost the four registers are involved in each micro operations. Erakaya naal register microprocessor naathala naal etto important registers edakkayanu MIR. MIR endanu namakkariya MIR connected with address bus ayittu connect cheyadana MIR adil endakke undavum MIR enda specify cheya address memory address specify cheyan vendi upayogikkunna register aanu MIR okka nammal pandu mudhale padikkunnadana ṭo MIR endinana address store cheyan vendi memory il evada ponam memory kathu evada poi read cheyanam allengil evada poi write cheyanam ennu evade ennu parayunna salaanu MIR address. Ini adalah rendahnya MDR. MDR itu adalah MDR memory data register. Ada itu yang kita kira data register. Apa data bus itu yang kita kira? Ada untuk data register lantai apa? Data register le read jadi data, alanggil write jadi apa? Pengguna data. Le read jadi kita data. Ibaran memory itu memory itu read jadi kita data, alanggil memory le ikut write jadi apa? Pengguna data. Data. Nah, kita kira kita data bus itu store the value to be written. Or read from memory. Write jam boleh data, alanggil or read from memory. Value nanti data, value. Okay. Ini nara register itu, bagian itu kan nara register rendah naik, MIR MDR. Pena PC, PC yang kerja lah. PC store the address of next executing instruction. Adat jam boleh instruction the address store yang salah PC. Okay. The address of next executing instruction. IR nanti apa? IR nanti apa ni? Ippa jayana instruction evidiyana. Appa namkori instruction jayana mengil. An MDR lo nutta pora. Or instruction jayana mengil. An instruction MDR lo nutta pora. IR lo ke store yedal maathrame. A instruction perform jayulu. Padhoond. IR means it store the currently executing. Currently executing instruction. Current na ipo yedal. Currently. Sorry. It store the currently executing. Currently executing instruction. Okay. Ini yang terjadi. Ini adalah maktabat ini adalah micro operation dalam bahasa. Ini engkau coba dikit nanti. Adalah micro operation. Or fetch cycle itu micro operation pergi anda kena coba dikit. Alangkah indirect cycle itu micro operation. Pada makanya nukam micro operations of fetch cycle. Heading ada itu micro operations of fetch cycle. Fetch cycle. Fetch cycle ini adalah satu yang terus step. Mula dari pergi jalan. Pergi jalan. Ini nukul. In the execution of fetch cycle, the following stages are performed. Fetch cycle cheyana mengil, tharu parna karyangal perform cheyana. First step endayirikkum. First step aan nertha parne. Namukku endu cheyanam? Fetch cycle nu parna endha? Fetch cycle nu parnale memory il poittu oru instruction fetch cheyanam, read cheyanam. Ile memory il poittu oru instruction read cheyyunnu cheedittu adine IR like kondu varunnana nammal fetch cycle nu parayunnu. Pem memory il pohon apa yang kita lakukan? Ebru dia pohon dia, nanti berani orang kena. Pem memory il pohon, memory il pohon apa yang kita lakukan? Kita lakukan. Ebru dia pohon itu lagi terendah. Atau pohon lagi terendah. Memory il pohon lagi terendah. Kita instruction fetch ready apa terlalu? Apa first beginning lantai ini? Ebru dia pohon nanti manusia. Memory il dia nanti ebru dia anu pohon itu. Apa ada ebru dia anu apa? Atau ebru dia pohon dia, nampulai ebru dia anu apa? Next execute yang instruction arah ini kita lakukan ebru dia anu apa? Next executing instruction address are ayil endava PC da ayil. Adu undana PC ila content. Evidekku ponan njan parayunnathu. MIR ilekku ponan. Endinu unda MIR ilekku ponde irunnathu? PC il endu undavum? Adutha evada ponanu PC il undavum. Alle? Alle PC program counter. Adutha evada ponanu PC il undavum. Appo endu cheyyum? PC ila content eduthittu ningalkku pogan PC upayichu nerittu pogan pattuvo? Illa. MIR il kondachale namukku pogan pattullu. Edoru addressum MIR il store cheyal maatrame avadekku namukku pogan pattullu. Pak PC lah nanti dah wah, ya berapa pokok, artha dah berapa pokok nama nanti PC lah dah wah. Padahal ni erat itu berapa kondo ya, adine erat itu it moves to MIR, MIR lah ke storya.
അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അറ്റ് ദ ബിഗിനിങ് ദ അഡ്രസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് ലോഡഡ് ഇൻ ടു പി സി ആ പി സിയിൽ ഉണ്ടാവും അഡ്രസ് അതെന്ത് ചെയ്യും ആ രണ്ടാം സ്റ്റെപ്പായിട്ട് അതിനെന്ത് ചെയ്യും അതിനെ ഇറ്റ് ഈസ് മൂവ് ദ കൺട്രോൾ ഓഫ് പി സി ടു എം എ എം എ ആറിലേക്ക് മൂവ് ചെയ്യും ഓ എം എ വിട്ടു ഇല്ല കേട്ടോ നോക്കണേ എം എ ആർ ആണ് മൂവ് ദ കണ്ടന്റ് ഓഫ് പി സി ഇൻ ടു എം എ ആർ എം എ ആറിലേക്ക് മൂവ് ചെയ്യും ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും അപ്പൊ ആദ്യം എം എ ആറിലെ കണ്ടന്റ് പി സിയിൽ ഉണ്ടാവും ലോഡ് ചെയ്തിട്ടുണ്ടാവും അത് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി പി സിയിലെ കണ്ടന്റ് എം എ ആറിലേക്ക് മൂവ് ചെയ്ത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ കൺട്രോൾ യൂണിറ്റ് എന്ത് പറയും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കാനാണോ അല്ല മൂവ് ചെയ്തിന്റെ ആയിട്ട് എം എ ആറിൽ എന്തുണ്ട് അഡ്രസ് കിട്ടി അഡ്രസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം അവിടെ നിന്ന് റീഡ് ചെയ്യണം അപ്പൊ റീഡ് ചെയ്യണമെങ്കിൽ അല്ലെ ഫെച്ച് എന്ന് പറഞ്ഞാൽ റീഡ് അല്ലേ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യണം അവിടെ പോയി നിന്നിട്ടേ ഉള്ളൂ റീഡ് ചെയ്യാൻ വേണ്ടി ആരാ പറയാ കൺട്രോൾ യൂണിറ്റ് ആണ് പറയാം അപ്പൊ കൺട്രോൾ യൂണിറ്റ് ഗീവ്സ് റീഡ് സിഗ്നൽ ടു ദ മെമ്മറി മെമ്മറിയിലേക്ക് റീഡ് സിഗ്നൽ കൊടുത്തു അപ്പൊ റീഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും റീഡ് ചെയ്യും മെമ്മറിയിൽ പോയി റീഡ് ചെയ്യും മെമ്മറിയിൽ എവിടെ പോയി റീഡ് ചെയ്യും എം എ ആർ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി റീഡ് ചെയ്യും അപ്പൊ എം എ ആർ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ എം എ ആർ പറഞ്ഞു കൊടുത്തിട്ടില്ലേ എം എ ആർ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് റീഡ് ചെയ്യും അപ്പൊ റീഡ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ എവിടെയാ ഉണ്ടാവാ റീഡ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ എം ഡി ആറിലല്ലേ ഉണ്ടാവാ എം ഡി ആറിന്റെ പരിപാടി എന്താ റീഡ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് എം ഡി ആർ ഓക്കെ അപ്പൊ റീഡ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ സോ ദ ഡാറ്റ റീഡ് ഫ്രം മെമ്മറി ഈസ് ലോഡഡ് ഇൻ ടു എം ഡി ആർ റീഡ് എന്ന് പറഞ്ഞാൽ സംഭവം എവിടെ എത്തിയിട്ടുണ്ടാവും ഇവിടെ ഇപ്പൊ ഡാറ്റ അല്ല ഇവിടെ ഇൻസ്ട്രക്ഷൻ അല്ലേ റീഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ഇൻസ്ട്രക്ഷൻ കേട്ടോ എഴുതിയത് അപ്പൊ റീഡ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ സ്റ്റോർഡ് ഇൻ ടു എം ഡി ആർ എം ഡി ആറിലേക്ക് സ്റ്റോർ ചെയ്യും എം ഡി ആറിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഡാറ്റ നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഇപ്പൊ എവിടെ എത്തി എം ഡി ആറിലെത്തി എം ഡി ആറിലെത്തി കഴിഞ്ഞു എം ഡി ആറിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞു റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പി സി നമ്മുടെ പി സി എന്താ പ്രോഗ്രാം കൗണ്ടർ അടുത്ത നേരത്തെ ഇനി ഒന്ന് കൂട്ടണ്ടേ പി സി ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു അടുത്ത ലൈനിലേക്കല്ല പോകേണ്ടത് പിന്നെ ഒരു ലൈൻ ഇപ്പൊ എക്സിക്യൂട്ട് ഒരു ലൈന് പിന്നെ ഇപ്പൊ ഒരു ലൈന് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത എന്ത് ചെയ്യണം അടുത്ത ലൈനിലേക്ക് പോകണം അതുകൊണ്ട് അതിനെ പി സി ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു പി സി സി കണ്ട് പി സി പ്ലസ് വൺ എന്ന് വരും ഇനി എന്ത് ചെയ്തു നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഇപ്പൊ എവിടെയാ ഉള്ളത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഇപ്പൊ എം ഡി ആറിലുള്ളത് അത് അവിടെ വെച്ചാൽ മതിയോ പോരാ ഇപ്പൊ മൂന്ന് കണ്ടന്റ് ഓഫ് എം ഡി ആർ ടു ഐ ആർ ഐ ആറിലേക്ക് മൂവ് ചെയ്തു ഇപ്പൊ എം ഡി ആറിലെ കണ്ടന്റ് ഐ ആറിലേക്ക് മൂവ് ചെയ്തു ഇത്രയും സ്റ്റെപ്പാണ് നമ്മൾ എന്ത് പറയുന്നത് ഒരു മൈക്രോ ഓപ്പറേഷൻ അപ്പൊ മൈക്രോ ഓപ്പറേഷൻ എന്താന്ന് പറഞ്ഞ് എഴുതേണ്ടത് ഇങ്ങനെ എഴുതണം ഇതാ ഞാൻ ടി വൺ ടി ടു ടി ത്രീ ടി ഫോർ എന്ന് പറഞ്ഞ എഴുതിയില്ലേ ഇങ്ങനെയാണ് ഒരു ഫെച്ച് ഓപ്പറേഷന്റെ മൈക്രോ ഇൻസ്ട്രക്ഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ എന്താ ലെറ്റേഴ്സിൽ ഇങ്ങനെ സെന്റൻസ് ആയിട്ട് എഴുതിയത് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു അപ്പൊ ഇങ്ങനെയാണ് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതണം കേട്ടോ ഈ ഫോർമാറ്റിൽ എഴുതണം നോക്കുക ഇത് കണ്ടാൽ മനസ്സിലാവും ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം തേർഡ് ടൈം ഫോർത്ത് ടൈം അപ്പൊ ടി വൺ ഫസ്റ്റ് ടൈം ടി വണ്ണില് ടി വണ്ണിൽ എന്താ നടക്കുന്നത് അഡ്രസ് എവിടേക്ക് മൂവ് ചെയ്തു പി സിയിലേക്ക് മൂവ് ചെയ്തു അല്ലേ എവിടെ പോകണമെന്നുള്ള അഡ്രസ് പി സിയിലേക്ക് മൂവ് ചെയ്തു ഫസ്റ്റ് ടൈം അറ്റ് ടൈം ടി വൺ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് ടൈമിൽ അഡ്രസ് ഈസ് ലോഡഡ് ഇൻ ടു പി സി രണ്ടാമത്തത് ടി ടു എന്ന് പറഞ്ഞ സമയത്ത് പി സിയിലുള്ള ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ അതിൻ്റെ അർത്ഥം കണ്ടന്റ് എന്നാണ് പി സിയിലുള്ള കണ്ടന്റ് പി സിക്കകത്ത് സ്റ്റോർ ചെയ്ത സംഭവത്തിനാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നത് അപ്പൊ പി സിയിലുള്ള കണ്ടന്റ് എവിടേക്ക് മൂവ് ചെയ്തു എം എ ആറിലേക്ക് മൂവ് ചെയ്തു അല്ലെ നമ്മൾ രണ്ടാമത് സ്റ്റെപ്പ് പി സിയിലുള്ള കണ്ടന്റ് എം എ ആറിലേക്ക് മൂവ് ചെയ്തു ഓക്കെ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ പി സിന്റെ പരിപാടി കഴിഞ്ഞല്ല പി സിയിലെ കണ്ടന്റ് എം എ ആറിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും കൺട്രോൾ സിഗ്നൽ അത് നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് കൺട്രോൾ സിഗ്നൽ റീഡ് എന്ന് കൊടുക്കും റീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെവിടെ കിട്ടും നമ്മുടെ മെമ്മറിയിലുള്ള ഡാറ്റ എവിടെ കിട്ടും എം ഡി ആറിൽ കിട്ടും ഓക്കെ അത് കിട്ടിക്കഴിഞ്ഞു ഇത് കഴിയുന്നതോടുകൂടി ഓക്കെ ഇനി പി സി എന്ത് ചെയ്യും പി സി ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും പി സി പ്ലസ് വണ് പി സിയിലുള്ള കണ്ടന്റിന്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയിട്ട് അത് എവിടെയൊക്കെ സ്റ്റോർ ചെയ്യും പി സിയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യും പി സി ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും അതാണ് ഇൻക്രിമെന്റ് പി സി ബൈ വൺ അവസാനത്ത് ഇപ്പൊ നമ്മുടെ കണ്ടന്റ് എവിടെ നമ്മുടെ ഡാറ്റ എവിടെ ഉണ്ടാവുക എം ഡി ആറിൽ ഉണ്ടായിരിക്കും എം ഡി ആറിലെ കണ്ടന്റ് എവിടെയൊക്കെ ലോഡ് ചെയ്യും ഐ ആറിലേക്ക് ലോഡ് ചെയ്യും എം ഡി ആറിലെ കണ്ടന്റ് ഐ ആറിലേക്ക് ഇതോടുകൂടി എന്ത് കഴിഞ്ഞു ഫെച്ച് കഴിഞ്ഞു ഫെച്ചിന്റെ പരിപാടി എന്താ മെമ്മറിയിൽ നിന്ന് ആ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ഐ ആറിലേക്ക് എത്തിക്കണം ഐ ആറിലെത്തിയില്ലേ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു ഐ ആറിലെത്തിക്കഴിഞ്ഞു അതുകൊണ്ട് എന്ത് കഴിഞ്ഞു ഫെച്ച് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ ഫെച്ച് സൈക്കിളിന്റെ പിന്നെ മൈക്രോ ഓപ്പറേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ ഇത് എഴുതണം ഇത് ടി വൺ ടി വണ്ണിൽ എന്ത് നടക്കും ടി ടുവിൽ എന്ത് നടക്കും ടി ത്രീയിൽ എന്ത് നടക്കും ടി ഫോർ മാറിപ്പോരുത് ഓർഡർ മാറിപ്പോയാൽ പോയി ഓർഡർ മാറിപ്പോകാൻ പാടില്ലല്ലോ ടി വണ്ണിൽ എന്ത് നടക്കും ടി ടുവിൽ എന്ത് നടക്കും ഇത് ടൈം വൺ ഫസ്റ്റ് ടൈമിൽ എന്ത് നടക്കും സെക്കൻഡ് ടൈമിൽ എന്ത് നടക്കും തേർഡ് ടൈമിൽ എന്ത് നടക്കും ഫോർത്ത് ടൈമിൽ എന്ത് നടക്കും ഇതാണ് ഫെച്ച് സൈക്കിളിന്റെ മൈക്രോ ഓപ്പറേഷൻസ് ഓക്കെ ഇനി അടുത്ത് നോക്കാം മൈക്രോ ഓപ്പറേഷൻ ഓഫ് ഇൻഡയറക്ട് സൈക്കിൾ മൈക്രോ ഓപ്പറേഷൻ ഓഫ് ഇൻഡയറക്ട് സൈക്കിൾ ഇൻഡയറക്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ
Once the instruction is fetched, instruction of fetch cycle, the next step is fetch operand. Fetch instruction and the operand and address calculate operand. Fetch operand, operand operand and the data. Instruction mathan kittiya pole data edukkanam. Appo data edukkanamengil aa data direct aano indirect aayittano thannathu ennu nokkanam. Okay, data address. When the operand is given indirectly, indirect aayittano operand thannathengil data thannathengil endu cheyanam indirect cycle perform cheyanam. Le indirect cycle perform cheyanam. Appo nokka, once the insertion is fetched, fetch cheythu kanya the next step is fetch operand. Operand fetch cheyanulla next step. Okay, when the operand is given indirectly, operand indirect aayittu thannengil the processor want to perform indirect cycle. The processor want to perform indirect cycle perform cheyyum. Okay, the following micro indirect cycle perform the following micro operations. Indirect cycle endokkan ivide oru bullet illa ton. Indirect cycle perform the following micro operation. Appo indirect cycle endokkan micro operation nadakkunnu nokkam. Okay, endayirikkum indirect cycle ennu parayunnathu? Indirect cycle ennu parayunnathu namakku kittunnathu operand alla, operand address aanu. Adondu endu cheyyanam addressine onnum koodi poyittu read cheyyanam alle. Address kittikkayna address allalo namakku koodanathu. Address namakku nerittu alle kittunnu, pinne endu data namakku nerittu kittilla, data address aanu kittiyathu. Endu adondu endu cheyyanam data address kittiyathondu namakku addressil poyittu MDR la kittunna endha MDR instructions inde koode data yada address aanu kittuka. അതുകൊണ്ട് ആ അഡ്രസ്സിൽ പോയിട്ട് ഒന്നും കൂടി റീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡാറ്റ കിട്ടുകയുള്ളൂ. ഓക്കെ, അതാണ് എന്ത് ഇൻഡയറക്ട് സൈക്കിൾ. അപ്പോൾ എം ഡി ആറിൽ എൻ ഡി ആറിലുള്ള ഡാറ്റ പാർട്ടിനകത്ത് നമുക്ക് അഡ്രസ്സ് ആണ് കിട്ടുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് ഒന്നും കൂടി എം എ ആറിൽ സ്റ്റോർ ചെയ്യണം. അതല്ലേ ചെയ്യേണ്ടത്? അല്ലേ ഡാറ്റ ഫ്ലോ അടിച്ചില്ലേ, പഠിച്ചില്ലേ, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം ഫെച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻസെർഷൻസിന്റെ കൂടെ ഡാറ്റ കിട്ടിയില്ല. ഇൻഡയറക്റ്റ് ആണെങ്കിൽ, ഇൻഡയറക്റ്റ് ആണെങ്കിൽ ഡാറ്റ കിട്ടാത്തത് കൊണ്ട് ഡാറ്റ നമുക്ക് ഒന്നും കൂടി റീഡ് ചെയ്യണം. ഡാറ്റ റീഡ് ചെയ്യണമെങ്കിൽ, ഡാറ്റ കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി റീഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, എം ഐ ആറിൽ കിട്ടിയിരിക്കുന്ന അഡ്രസ് പാർട്ടിലേക്ക് ഒന്നും കൂടി പോയി റീഡ് ചെയ്യണം. ഐ ആറിലേക്ക് ഡാറ്റ അല്ല കിട്ടുക, അഡ്രസ്സാണ് കിട്ടുക. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോയിട്ട് ഒന്നും കൂടി റീഡ് ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, എം ഡി ആറിലുള്ള അല്ലെങ്കിൽ ഐ ആറിലുള്ള അഡ്രസ് പാർട്ട് എം എ ആറിലേക്ക് ഒന്നും കൂടി കൊടുക്കണം. ഓക്കെ, നോക്കാതെ നോക്കുക. ഫസ്റ്റ് ടൈം ടി വൺ, അറ്റ് ടൈം ടി വൺ, ഫസ്റ്റ് ടൈമിൽ എന്താണ് എം എ ആറിൽ നമുക്ക് ഫെച്ച് കഴിഞ്ഞു. ഫെച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഫെച്ച് കഴിഞ്ഞപ്പോൾ, ഫെച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇൻസെർഷൻ രജിസ്റ്ററിൽ എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഫെച്ച് കഴിഞ്ഞപ്പോൾ ഇൻസെർഷൻ രജിസ്റ്ററിൽ ഡാറ്റ നേരിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഡാറ്റ കിട്ടാത്തത് കൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് സൈക്കിൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഫെച്ച് കഴിഞ്ഞപ്പോൾ ഇൻസ്ട്രക്ഷൻസിൻ്റെ കൂടെ ഡാറ്റ ഇല്ല, അഡ്രസ്സാണുള്ളത്. ഉണ്ടോ? അഡ്രസ്സാണുള്ളത്. അതുകൊണ്ട് ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലുള്ള അഡ്രസ് പാർട്ട് മാത്രം എവിടേക്ക് മൂവ് ചെയ്യും? എം എ ആറിലേക്ക് മൂവ് ചെയ്യും. എന്തുകൊണ്ട് എം ആറിലേക്ക് മൂവ് ചെയ്യുന്നത്? ഇവിടെ പോകണം, അഡ്രസ്സിലേക്ക് ഒന്നും കൂടി പോകണം. ഡാറ്റ നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇൻഡയറക്റ്റ് ആണെങ്കിലാണ് ചെയ്യേണ്ട കാര്യമാണ് ഇൻഡയറക്റ്റ് സൈക്കിൾ. ഡാറ്റ ഇൻഡയറക്റ്റ് ആയിട്ടാണ് തന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അഡ്രസ് പാർട്ട് മാത്രം എവിടേക്ക് മൂവ് ചെയ്യുന്നത്, എം എ ആറിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഡാറ്റ ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ഇൻസ്ട്രക്ഷനെ ലോഡ് ചെയ്യുക. കഴിഞ്ഞല്ലോ അത്, ഫസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞല്ലോ. നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഉണ്ടല്ലേ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ് ഉള്ളത്. അതിൽ അത് ഇൻഡയറക്റ്റ് ആണെങ്കിൽ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ ഇൻഡയറക്റ്റ് ആണെങ്കിൽ അതിലുള്ള ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് അഡ്രസ് പാർട്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തുള്ള അഡ്രസ് പാർട്ട് ഇവിടേക്ക് മൂവ് ചെയ്യണം, എം എ ആറിലേക്ക് മൂവ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? എം ഡി എം മെമ്മറിയിൽ എൻ്റെ റീഡ് എന്ന് പറയും. റീഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മെമ്മറിയിലുള്ള ആ ഡാറ്റ എം ഡി ആറിലേക്ക് വരും. എം ഡി ആറിൽ നിന്ന് അതിനെ എടുത്തിട്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തുള്ള അഡ്രസ് പാർട്ടിലേക്ക് തന്നെ പിന്നെ ഇടുക. അപ്പം എന്ത് ചെയ്തു? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എക്സിക്യൂട്ട് ചെയ്യും. ഡാറ്റ അവിടെ കിട്ടി. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തുള്ള ഈ ഡാറ്റ പാർട്ടിൻ്റെ സ്ഥലത്ത്, അതായത് അഡ്രസ് എന്ന സ്ഥലത്തേക്ക് എന്ത് കിട്ടി? ഈ ഡാറ്റയും കൂടി കിട്ടി. അപ്പോൾ ഡാറ്റ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇവിടെ പോയിട്ട് ഈ സ്ഥലത്ത് അഡ്രസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ഒന്നും കൂടി റീഡ് ചെയ്യണം. റീഡ് ചെയ്താൽ എന്ത് ചെയ്തു? മെമ്മറിക്കകത്തു നിന്നുള്ള ആ ഡാറ്റ എം ഡി ആറിൽ കിട്ടി. എം ഡി ആറിലുള്ള ആ ഡാറ്റ ഐ ആറിലേക്ക് കൊടുത്തു. ഐ ആറിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഐ ആറിന് എക്സിക്യൂട്ട് ചെയ്യാൻ, ഇനി ഐ ആറിന് എക്സിക്യൂട്ട് ചെയ്യാം.
ഇവിടെ എന്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല? ഇവിടെ കിട്ടിയത് ഡാറ്റ അല്ലായിരുന്നു, ഇവിടെ കിട്ടിയത് ഡാറ്റയുടെ അഡ്രസ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ പോയി ഒന്നും കൂടി എടുക്കണം. അതുകൊണ്ടാണ് ഈ അഡ്രസ് പാർട്ട് ഇതിലേക്ക് വരുന്നത്. എന്നിട്ട് പിന്നെ റീഡ് എന്ന് പറഞ്ഞു. റീഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? മെമ്മറിയിൽ നിന്ന് ആ ഡാറ്റ എടുത്തിട്ട് എം ഡി ആറിലേക്ക് റീഡ് ചെയ്തു. ഇനി എം ഡി ആറിലെ ആ ഡാറ്റ എടുത്തിട്ട് ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തുള്ള അഡ്രസ്സിലേക്ക്. ഇപ്പം എന്ത് ചെയ്തു? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന് ഇപ്പോഴാണ് ഫോർമാറ്റ് കറക്റ്റ് ആയത്. ഇപ്പോഴാണ് ഫോർമാറ്റ് കറക്റ്റ് ആയത്. ഇൻഡയറക്റ്റ് അഡ്രസ് അല്ലെങ്കിൽ ഇത് ആദ്യമേ വന്നിട്ടുണ്ടാവും, ഇത് ഈ രീതിയിലേക്ക് ആദ്യമേ എത്തിയിട്ടുണ്ടാവും. ഈ രീതിയിലേക്ക് ഇൻഡയറക്റ്റ് ആയതുകൊണ്ടാണ് ഒന്നും കൂടി ഇതെടുത്തിട്ട് എം ആറിൽ കൊടുത്തത്. ഓക്കെ, ക്ലിയർ. അപ്പൊ ടി വണ്ണിൽ എന്ത് നടക്കും, ടി ടുവിൽ എന്ത് നടക്കും, ടി ത്രീ ഇത് അതേപോലെ എഴുതും. അത് ഞാനിവിടെ സെന്റൻസ് ആയിട്ട് എഴുതി. അറ്റ് എ ടൈം ടി വൺ ദ അഡ്രസ് ഫീൽഡ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു എം എ ആണ്. ആദ്യത്തെ സമയത്ത് അഡ്രസ് ഫീൽഡ് ഉണ്ടായി, അഡ്രസ് ഫീൽഡ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ, ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഫീൽഡ് എവിടെ കൊടുക്കും, എം ആറിലേക്ക് കൊടുക്കും. അറ്റ് എ ടൈം ടി ടു ദ കണ്ടന്റ് ഓഫ് മെമ്മറി ഈസ് മൂവ്ഡ് ടു എം ഡി ആർ. കണ്ടന്റ് ഓഫ് മെമ്മറി റീഡ് എന്ന് പറയും, കൺട്രോൾ യൂണിറ്റ് അതും കൂടി എഴുതാം കേട്ടോ. അറ്റ് എ ടൈം ടി ടു ദ കൺട്രോൾ യൂണിറ്റ് സെൻഡ് റീഡ് സിഗ്നൽ ആൻഡ് ദ കണ്ടന്റ് ഓഫ് എം ഡി ആർ ഈസ് മൂവ്ഡ് ടു ഇവിടേക്ക്, കണ്ടന്റ് ഓഫ് മെമ്മറി ഈസ് മൂവ്ഡ് ടു എം ഡി ആർ, എം ഡി ആറിലേക്ക് മൂവ്. ഇനി ഇതാണ്, ഇനി ഈ ഡാറ്റയാണ് ഈ ഇപ്പൊ കിട്ടിയത് എന്താ, നമുക്ക് അഡ്രസ്സാണ് അല്ലേ, ഈ അഡ്രസ്സാണ് ഇനി എന്ത് വേണ്ടി എന്ത് വേണ്ടി ഉപയോഗിക്കുന്നത്, ഡാറ്റയുടെ അഡ്രസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അറ്റ് എ ടൈം ടി ത്രീ ദ അഡ്രസ് ഫീൽഡ് ഓഫ് ഐ ആർ ഈസ് സ്റ്റോർഡ് ഇൻ ടു സ്റ്റോർഡ് വിത്ത് ദ കണ്ടന്റ് ഓഫ് എം ഡി ആർ, അല്ലെങ്കിൽ എം ഡി ആറിലെ കണ്ടന്റ് ഈസ് മൂവ്ഡ് ടു അഡ്രസ് ഫീൽഡ് ഓഫ് ദ ഐ ആർ. എം ഡി ആറിലെ കണ്ടന്റ് ഇപ്പൊ എന്താക്കി, എം ഡി ആറിലാണ് ഇപ്പൊ കറക്റ്റ് കറക്റ്റ് സംഭവം ഡാറ്റ കിട്ടിയപ്പോൾ എം ഡി ആറിലാണ് ഇത് ഇതിന്റെ അഡ്രസ് ഫീൽഡിലേക്ക് കൊടുത്തു. ഇപ്പൊ എന്താ ഈ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന് ഇപ്പോൾ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒന്നും കൂടെ ഉള്ളു, മൈക്രോ ഓപ്പറേഷൻസ് ഓഫ് ഇന്ററപ്റ്റ് സൈക്കിൾ. മൈക്രോ ഓപ്പറേഷൻസ് ഓഫ് ഇന്ററപ്റ്റ് സൈക്കിൾ. ഇപ്പൊ ഇന്ററപ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്, എന്താ ചെയ്യേണ്ടത്? ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഒരു സ്ഥലത്തേക്ക്, കമ്പ്യൂട്ടർ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന വർക്ക്, കമ്പ്യൂട്ടറിലെ സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് ഒരു സ്ഥലത്തേക്ക് ലോഡ് ചെയ്യണം, മെമ്മറിയിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ഇന്ററപ്റ്റ് എന്തിനാണോ വന്നത്, ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞ് ഇന്ററപ്റ്റ് എന്തിനാണോ വന്നത് അത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെയാണോ നിർത്തിയത്, കമ്പ്യൂട്ടർ ഇപ്പോൾ എവിടെയാണോ നിർത്തിയത്, അത് ബാക്കി രണ്ടാമത് റീസ്റ്റോർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് ഇന്ററപ്റ്റ് സൈക്കിൾ. ഞാൻ പ്യൂണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, പ്യൂൺ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പഠിപ്പിച്ച പോർഷൻ അവിടെ നിർത്തും, എന്നിട്ട് എൻ്റെ മനസ്സിൽ എന്ത് സ്റ്റോർ ചെയ്യും, ഞാനാണ് ഇനി പ്യൂൺ പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് എടുക്കേണ്ടത് എന്ന് എൻ്റെ മനസ്സിൽ സ്റ്റോർ ചെയ്യും. ഞാൻ സ്റ്റോർ ചെയ്തൊക്കണ്ടേ? അപ്പൊ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് എനിക്കാണ് ഞാൻ മനസ്സിൽ സ്റ്റോർ ചെയ്യാം, കമ്പ്യൂട്ടർ ആയതുകൊണ്ട് അത് അങ്ങനത്തെ മനസ്സില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ സ്ഥലത്ത് മെമ്മറിയിൽ പോയി സ്റ്റോർ ചെയ്യണം, മെമ്മറിയിലുള്ള പ്രത്യേക അഡ്രസ്സിൽ, സ്പെഷ്യൽ അഡ്രസ്സിലെത്തും. അതാണ് ചെയ്യാനുള്ളത്, വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഇതിൽ ചെയ്യാനുള്ള ഇത്ര കണ്ടന്റേ ഉള്ളൂ പഠിക്കുന്നത്. ഒരു ഇന്ററപ്റ്റ് വന്നാൽ, ഒരു ഇന്ററപ്റ്റ് വന്നാൽ ഇത്ര ചെയ്താൽ മതി. ഒരു ഇന്ററപ്റ്റ് വന്നാൽ പി സി ഉണ്ടല്ലോ, പി സി, പി സി മെമ്മറിയിലുള്ള ഒരു സ്ഥലത്തേക്ക് ലോഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഒരു ഇന്ററപ്റ്റ് വന്നാൽ പി സിയിലുള്ള കണ്ടന്റ്, പ്രോഗ്രാം കൺട്രോളിലുള്ള കണ്ടന്റ് എവിടേക്ക് സ്റ്റോർ ചെയ്യണം, മെമ്മറിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കണം. അല്ലെ, പി സി അല്ലേ പറയുന്നത് അടുത്ത് എന്ത് ചെയ്യണമെന്ന്, അതുകൊണ്ടാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇന്ററപ്റ്റ് വന്നാൽ ഇത്ര ചെയ്യാനുള്ളതാകെ, ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ പി സിയിലുള്ള കണ്ടന്റ് മെമ്മറിയിലുള്ള ഒരു പ്രത്യേക സ്പെഷ്യൽ അഡ്രസ്സിലേക്ക്, ആര് പറഞ്ഞു കൊടുക്കുക ആ സ്പെഷ്യൽ അഡ്രസ്, ആ കൺട്രോൾ യൂണിറ്റ് പറഞ്ഞു കൊടുത്തോളും കേട്ടോ. അപ്പോൾ ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക്, മെമ്മറിയിലുള്ള പ്രത്യേക അഡ്രസ്സിലേക്ക് പി സിയിലുള്ള കണ്ടന്റിനെ സ്റ്റോർ ചെയ്യണം. അത്രമാത്രമേ ഇത് ചെയ്യാനുള്ളൂ. അതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് നോക്കിയാൽ ഓക്കെ. അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ സൈക്കിൾ ദർ മേ ബി എ ചാൻസ് ഓഫ് ഇന്ററപ്റ്റ് സൈക്കിൾ. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇന്ററപ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദർ മേ ബി എ ചാൻസ് ഓഫ് ഇന്ററപ്റ്റ് സൈക്കിൾ. അപ്പോൾ വെൻ ആൻ ഇന്ററപ്റ്റ് ഒക്കേഴ്സ്, ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ദ ഇന്ററപ്റ്റ് സൈക്കിൾ പെർഫോംസ്. ഒരു ഇന്ററപ്റ്റ് വന്നാൽ നടക്കുന്ന സൈക്കിളാണ് ഇന്ററപ്റ്റ് സൈക്കിൾ. ദ മൈക്രോ ഓപ്പറേഷൻസ് ഓഫ് ഇന്ററപ്റ്റ് സൈക്കിൾ ഈസ് ഷോൺ ബിലോ. ഇപ്പോൾ ഇന്ററപ്റ്റ് സൈക്കിളിൻ്റെ മൈക്രോ ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് എന്താ, ഫസ്റ്റ് നമുക്ക് പി സി ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അല്ലേ. ഇതല്ലേ ചെയ്യാനുള്ളൂ, പി സിയിലുള്ള കണ്ടന്റ് ഇവിടേക്ക് സ്റ്റോർ ചെയ്യണം, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. ഇത് സാധനം ഇവിടെ എത്തണം, അതാ പി സി ഇവിടെ എത്തണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞാലേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പി സിയിലുള്ള കണ്ടന്റ് ആദ്യം ഇതെല്ലാം സ്റ്റോർ ചെയ്യേണ്ടത്, പി സി അല്ലേ സ്റ്റോർ ചെയ്യേണ്ടത്. അതുകൊണ്ട് പി സിയിലുള്ള കണ്ടന്റ് സ്റ്റോർ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുക, എം ഡി ആറിലാണ് സ്റ്റോർ ചെയ്യുക. എം ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താ, റൈറ്റ് ചെയ്യേണ്ട ഡാറ്റ അല്ലെങ്കിൽ റീഡ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ അല്ലേ. അപ്പോൾ റൈറ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ അല്ലേ, റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് റൈറ്റ് ചെയ്യാൻ പോകുന്നത്, പി സി ആണ് റൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പി സി എവിടേക്ക് ലോഡ് ചെയ്യണം, എം ഡി ആറിലേക്ക് ലോഡ് ചെയ്യണം. എന്തിനാണ് എം ഡി ആറിലേക്ക് ലോഡ് ചെയ്യുന്നത്, പി സി അല്ലേ റൈറ്റ് ചെയ്യാൻ പോകുന്നത്, പി സി അല്ലേ നമ്മൾ മെമ്മറിയിലേക്ക് എഴുതാൻ പോകുന്നത് അല്ലേ. അതുകൊണ്ട് എന്ത് സാധനം സ്റ്റോർ ചെയ്യണമെങ്കിലും അത് എം ഡി ആറിലേക്ക് വെച്ചിട്ടേ നമുക്ക് മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ.
അപ്പോൾ പി സി ആണ് നമുക്ക് എടുത്തു വെക്കേണ്ടത്. അതുകൊണ്ട് പി സി എവിടേക്ക് സ്റ്റോർ ചെയ്യണം? എം ഡി ആറിലേക്ക് സ്റ്റോർ ചെയ്യണം. ഇനി എം എ ആറിലേക്ക് ആരാട്ട് എവിടേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത്? ഈ സാധനം പി സി എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? മെമ്മറിയിൽ എവിടെയാണ് അഡ്രസ്സ്? അതാര് പറയും? സ്പെഷ്യൽ അഡ്രസ്സ് ആര് കൊടുക്കും? കൺട്രോൾ യൂണിറ്റ് കൊടുക്കും. അപ്പോൾ എം എ ആറിലേക്ക് സേവ്ഡ് സ്പെഷ്യൽ അഡ്രസ്സ്, സ്പെഷ്യലായിട്ട് സേവ് ചെയ്ത അഡ്രസ്സ് എം എ ആറിലേക്ക് കൺട്രോൾ യൂണിറ്റ് കൊടുക്കും. അപ്പോൾ പി സി എവിടെയാ സ്റ്റാർ, ഈ പി സി എം എ ആർ പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിൽ. ഓക്കെ, അപ്പോൾ അഡ്രസ്സ് ആ അഡ്രസ്സ് ആര് പറഞ്ഞു കൊടുക്കും? സ്പെഷ്യൽ അഡ്രസ്സാണ്, അത് കൺട്രോൾ യൂണിറ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ പി സി എം ഡി ആറിലേക്ക് മൂവ് ചെയ്തു. രണ്ടാമത്തെ ടൈമിൽ എന്ത് ചെയ്തു? എം എ ആറിലേക്ക് സ്പെഷ്യൽ അഡ്രസ്സ് കൊടുത്തു. ഇനി പി സിയിലേക്ക് എന്ത് കൊടുക്കും? ഇനി പി സിയിലേക്ക് എന്ത് കൊടുക്കും? ഇപ്പം നമ്മൾ, ഞാനിപ്പോൾ പിന്നെ ഒരു പ്യൂണ് വന്നു കഴിഞ്ഞാൽ, പ്യൂണ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ മനസ്സിലേക്ക്, പ്യൂണ് പോയി കഴിഞ്ഞാൽ ഞാൻ അടുത്ത് എന്ത് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. അതാണിത്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി അടുത്ത് ഞാൻ ക്ലാസ് എടുക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, അടുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്യൂണിൻ്റെ അടുത്തേക്ക് പോകണം വേണ്ടത് അല്ലേ? അപ്പം അതാണ് ഇവിടേക്ക് വരുന്നത്. അടുത്ത പി സി എന്ന് പറഞ്ഞപ്പോഴും എന്താ, അടുത്ത് എന്ത് ചെയ്യണം എന്നല്ലേ. അപ്പം അടുത്ത് എന്ത് ചെയ്യണം? ഇൻറ്ററപ്റ്റിനെ അഡ്രസ്സ് ചെയ്യണം. അതുകൊണ്ട് പി സിയിലേക്ക് എന്ത് വരും? ഇൻറ്ററപ്റ്റ് റൂട്ടീൻ അഡ്രസ്, ഇൻറ്ററപ്റ്റ് ചെയ്യാനുള്ള അഡ്രസ്സ് പി സിയിലേക്ക് ലോഡ് ചെയ്യും. പി സി എന്ന് പറഞ്ഞാൽ എന്താ, അടുത്ത് എന്ത് ചെയ്യണം എന്ന് പറയല്ലേ. അപ്പോൾ ഈ പ്രോഗ്രാം തന്നെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടത്? അല്ലല്ലോ, പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യരുതല്ലോ. ഒരു ഇൻറ്ററപ്റ്റ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? പ്രോഗ്രാം നിർത്തിവെക്കണം, എന്നിട്ട് ഇൻറ്ററപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാം നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം ചെയ്തത്. ഇത്രയും കാര്യം പ്രോഗ്രാം നിർത്തിവെച്ചു. എന്നിട്ട് ഇതിൽ അടുത്ത് എന്ത് ചെയ്യേണ്ടത്? അടുത്ത് ഇൻറ്ററപ്റ്റിനെയാണ് സർവീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്ററപ്റ്റിനെ എവിടെ സർവീസ് ചെയ്യാനുള്ള അഡ്രസ്സാണ് പി സിയിലേക്ക് ഇനി ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? പി സിയിലേക്ക് അത് ലോഡ് ചെയ്തു. പിന്നെ നമുക്ക് നമ്മുടെ ഇൻറ്ററപ്റ്റ് നമ്മുടെ പി സി സ്റ്റോർ ചെയ്തു അല്ലല്ലോ, പി സി മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്തില്ലല്ലോ. പി സി എം ഡി ആറിൽ എത്തിയിട്ടുള്ളൂ. എം ഡി പി സി എം ഡി ആറിലെത്തി, പിന്നെ എം എ ആറിൽ നമ്മുടെ സ്പെഷ്യൽ അഡ്രസ്സ് എത്തി. ഇനി കൺട്രോൾ യൂണിറ്റ് റൈറ്റ് എന്ന് പറഞ്ഞു അല്ലേ. സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ റൈറ്റ് അല്ലേ. റൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എം ഡി ആറിലെ കണ്ടന്റ്, എം ഡി ആറിലെ കണ്ടന്റ് ഇപ്പം എന്താ, പി സി ആണ്. എം ഡി ആറിലെ കണ്ടന്റ് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്തു. ഇത്ര മതി. ഇതാണ് ഈ നാല് മൂന്ന് സ്റ്റെപ്പാണ് ഇത്, മൈക്രോ ഓപ്പറേഷൻ ഓഫ് ഇൻറ്ററപ്റ്റ് സൈക്കിൾ. ഓക്കെ, അത് എഴുതിയിട്ടുണ്ട്. അറ്റ് ടൈം ടി വൺ, ആദ്യത്തെ സമയത്ത് കണ്ടന്റ് ഓഫ് പി സി ഇസ് ലോഡഡ് ടു എം ഡി ആർ. കണ്ടന്റ് ഓഫ് പി സി ഇസ് ലോഡഡ് ടു എം ഡി ആർ. അറ്റ് ടൈം ടി ടു, ദ സ്പെഷ്യൽ അഡ്രസ് റിസേർവ്ഡ്, സ്പെഷ്യൽ റിസേർവ്ഡ് അഡ്രസ് ഈസ് ലോഡഡ് ടു എം എ ആർ. സ്പെഷ്യലായിട്ടുള്ള അഡ്രസ് എം എ ആറിലേക്ക് ലോഡ് ചെയ്തു. ഓക്കെ, അറ്റ് ടൈം ടി ത്രീ, മൂന്നാമത്തെ സമയത്ത് എന്താണ്, ടി ടുവിൽ ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ടി ടുവിൽ എം എ ആർ ആൻഡ് പി സി ഇസ് ലോഡഡ് വിത്ത് ഇൻറ്ററപ്റ്റ് സർവീസ് അഡ്രസ്. പി സിയിലേക്ക് എന്ത് ലോഡ് ചെയ്യും? ഇൻറ്ററപ്റ്റ് സർവീസ് അഡ്രസ് ലോഡ് ചെയ്യും അല്ലേ. ഇൻറ്ററപ്റ്റിനെ എന്ത് ചെയ്യണം എന്നുള്ളതല്ലേ അടുത്ത വേണ്ടത്. പി സി ഇത് കഴിഞ്ഞാൽ അടുത്ത, കമ്പ്യൂട്ടർ ഈ കാര്യം കഴിഞ്ഞാൽ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇൻറ്ററപ്റ്റിനെയാണല്ലോ ചെയ്യേണ്ടത്, പ്യൂണിനല്ല ചെയ്യേണ്ടത് ഞാൻ. അതുകൊണ്ട് പി സിയിലേക്ക് എന്ത് ലോഡ് ചെയ്യും? ഇൻറ്ററപ്റ്റിനെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. അറ്റ് ടൈം ടി ത്രീ, ടി ത്രീ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? എം ഡി ആറിലെ കണ്ടന്റ് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണം. അറ്റ് ടൈം ടി ത്രീ, കൺട്രോൾ യൂണിറ്റ് സെൻഡ് റൈറ്റ് സിഗ്നൽ ആൻഡ് ദ കണ്ടന്റ് ഓഫ് എം ഡി ആർ ഈസ് സ്റ്റോർഡ് ഇൻ ടു മെമ്മറി. കണ്ടന്റ് ഓഫ് എം ഡി ആർ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. എപ്പോഴാണ് സ്റ്റോർ ചെയ്യുക? കൺട്രോൾ യൂണിറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാലാണ് സ്റ്റോർ ചെയ്യുക അല്ലേ. റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയ്യുള്ളൂ. റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇത് മെമ്മറിയിലേക്ക് എഴുതി വെക്കുക. എം ഡി ആറിലെ കണ്ടന്റ് മെമ്മറിയിലേക്ക് എഴുതി വെക്കുക. ഇതാണ് എന്ത് നമ്മുടെ മൈക്രോ ഓപ്പറേഷൻസ് ഓഫ് ഇൻറ്ററപ്റ്റ് സൈക്കിൾ. ഇനി ഒന്നും കൂടിയുള്ളൂ, എക്സിക്യൂട്ട് സൈക്കിൾ. അങ്ങനെ മൈക്രോ ഓപ്പറേഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം എക്സിക്യൂട്ട് സൈക്കിൾ ഓരോരുത്തർക്കും ഓരോ എക്സിക്യൂഷൻ അല്ലേ ഉണ്ടാവാം. ഇതൊക്കെ സെയിം ആയിരിക്കും, ബാക്കി മൂന്ന് ഓപ്പറേഷൻസിനും സെയിം ആണ് മൈക്രോ ഓപ്പറേഷൻ. എക്സിക്യൂട്ട് സൈക്കിളിന്റെ മൈക്രോ ഓപ്പറേഷൻ നമുക്ക് എന്താണ്, ഇതൊക്കെ മറ്റേ ഫെച്ചും ഇൻഡയറക്റ്റും ഇൻറ്ററപ്റ്റ് സൈക്കിൾസ് ആർ പ്രീ പ്രെഡിക്റ്റബിൾ ആണ്, നമുക്ക് അറിയാൻ പറ്റുന്ന പ്രീ ഡിഫൈൻഡ് ആണ്, മുമ്പേ അറിയുന്നതാണ്. ഓക്കെ, ഫെച്ച് എക്സിക്യൂട്ട് ഇൻറ്ററപ്റ്റ് സൈക്കിൾസ് ഇൻഡയറക്ട് സൈക്കിൾസ് ആർ സിമ്പിൾ ആൻഡ് പ്രെഡിക്റ്റബിൾ, നമുക്ക് മുമ്പേ അറിയാം, പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇൻ എക്സിക്യൂഷൻ സൈക്കിൾ ഇറ്റ് പെർഫോംസ് ദ ഇൻസ്ട്രക്ഷൻ ഫെച്ച്ഡ് ഇൻ ഐ ആർ ആൻഡ് യൂസസ് ദ ഓപ്പറാൻസ്. എക്സിക്യൂട്ട് സൈക്കിൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുക? എക്സിക്യൂട്ട് സൈക്കിൾ പെർഫോം ചെയ്യുന്ന എന്തനുസരിച്ചാണ്? ഒരാൾ ആഡ് ചെയ്യാനാണ് പറഞ്ഞെങ്കിൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ച്, ഒരാൾ സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞെങ്കിൽ അതാണ് ചെയ്യുക, ഒരാൾ വേറെ ഒരു പാട്ട് പ്ലേ ചെയ്യാനെന്ന് പറഞ്ഞെങ്കിൽ അതാണ് ചെയ്യുക അല്ലേ. അപ്പോൾ എക്സിക്യൂട്ട് സൈക്കിൾ നമുക്ക് മുമ്പേ പറയാൻ പറ്റില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇൻ എക്സിക്യൂട്ട് സൈക്കിൾ പെർഫോംസ് എന്താണ്, ഇൻസ്ട്രക്ഷൻ ആണ്. എക്സിക്യൂട്ട് സൈക്കിൾ എന്ത് എന്താണ് ചെയ്യുക? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് എന്താണോ എഴുതിയത് അതാണ് എക്സിക്യൂട്ട് ചെയ്യുക. അതുകൊണ്ട് മുമ്പേ നമുക്ക് പറയാൻ പറ്റില്ല ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് ആഡ് എന്നാണ് എഴുതിയെങ്കിൽ എക്സിക്യൂട്ട് സൈക്കിൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും.
insertion cycle nattu multiplication nanu ezhuthiyengil execute cycle endey multiply insertion cycle nattu pinne vera and operation aanu cheyan parnengil execute cycle and operation aanu cheyyu okay appo execute cycle oru pratheegamayittu endu parayan pattilla micro operations namukku varikkan pattilla adond adinu cheppa ninga example therum add ennu parnittu oru inna oru ee operation de ee inna execute cycle inde add a1 comma a2 ഇതിന്റെ മൈക്രോ ഓപ്പറേഷൻ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഇതാണ് എക്സിക്യൂട്ട് സൈക്കിളിന്റെ മൈക്രോ ഓപ്പറേഷൻ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇതിൽ ഇത്രയും മതി നമുക്ക് പിന്നെ ഇത്രയും മതി നമുക്ക് ഇപ്പോഴും അപ്പൊ കുറച്ചധികമായി തോന്നുന്നു കേട്ടൊന്നുമില്ല കൂടുതൽ പറഞ്ഞെന്നുള്ളത് ഭയങ്കര ക്ലിയർ ആയിട്ട് നിങ്ങൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം ഇൻഡയറക്ട് സൈക്കിൾ എന്താ അല്ലെങ്കിൽ ഇൻഡയറക്ട് സൈക്കിൾ എന്താന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം നേരത്തെ നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ യൂണിറ്റിൽ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്തായാലും ഇത് നോട്ടൊക്കെ എഴുതിയെടുക്കുക പിന്നെ ഇന്ന് 6 മണിക്ക് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്യാം ഓക്കെ ക്ലിയർ ആയിരിക്കണം ഓരോരുത്തരും ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഓരോ പേജിലും നിങ്ങളുടെ ഓരോ പേജിലും നിങ്ങളുടെ പേരും റോൾ നമ്പറും എഴുതിയിരിക്കണം ഇല്ലാത്ത ഒരു പേപ്പർ പോലും കൺസിഡർ ചെയ്യില്ല നിങ്ങളെ നോട്ട്ബുക്ക് കൺസിഡർ ചെയ്യില്ല ഷുവറാണ് ഓക്കെ അപ്പോൾ ആബ്സെൻ്റ് ആവാതിരിക്കണമെങ്കിൽ ഓരോ പേജിലും ഫസ്റ്റ് പേജിൽ പോകുന്ന എല്ലാ പേജിലും നിങ്ങളുടെ പേരും റോൾ നമ്പറും എഴുതിയിരിക്കണം വേലിയെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലാത്തത് അതുകൊണ്ടാണ് ഓക്കെ താങ്ക് യു